ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ME 402 ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 2 എസ്8 മെക്കാനിക്കലിലെ റിവിഷൻ ലെക്ചേഴ്സ് ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ മൊഡ്യൂൾ 4 വരെയുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നു, ഡിസൈൻ ഓഫ് ഹോം ഗിയർ വരെ. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ബെൽറ്റ് ഡ്രൈവ്സിന്റെ ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ മൊഡ്യൂൾ 5 ഫ്ലാറ്റ് ബെൽറ്റ്, വി ബെൽറ്റ്, പിന്നെ ചെയിൻ ഡ്രൈവ്, ഇവ മൂന്നിന്റെയും ഡിസൈനാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു മൊഡ്യൂളാണ്. ഈ കാര്യങ്ങൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എക്സാമിന് എഴുതാം. ഇത് പ്രോബ്ലമാണ് കൂടുതലും ചോദിച്ച് കണ്ടുവരുന്നത്. പിന്നെ കുറച്ച് തിയറി ഉണ്ട്, ഈ ഫ്ലാറ്റ് ബെൽറ്റിന്റെ തിയറി, പിന്നെ ലെങ്ത് ഓഫ് ബെൽറ്റിന്റെ കുറച്ച് കണ്ടുപിടിക്കാൻ ഡെറിവേഷൻ, അതിന്റെ ടെൻഷൻ റേഷ്യോയുടെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റും തമ്മിലുള്ള ഡിഫറൻസ്, എന്തുകൊണ്ട് ഫ്ലാറ്റ് ബെൽറ്റിന് പകരം വി ബെൽറ്റ് ഉപയോഗിക്കുന്നു, അതുപോലെ വി ബെൽറ്റിന് പകരം ഫ്ലാറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അപ്പം നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇതാണ്. മേക്ക് എ പ്രിലിമിനറി ഡിസിഷൻ റിഗാർഡിങ്, അതായത് ദി മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ബെൽറ്റ്. അതായത് ഒന്നെങ്കിൽ നമ്മുടെ ക്വസ്റ്റനിൽ ബെൽറ്റ് മെറ്റീരിയൽ ഏതാന്ന് പറഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ അതാണ് ബ്രാക്കറ്റ് എഴുതിയേക്കുന്നത്. ഇഫ് നോട്ട് ഗിവൺ, നമ്മൾ ഓക്ക് ടാൻഡ് ഓർ മിനറൽ ടാൻഡ് ലെതർ ബെൽറ്റ് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ സ്ട്രെസ് ആണ് 2 MPa. ക്വസ്റ്റനിൽ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒക്ടേൻഡ് ബെൽറ്റ് മെറ്റീരിയൽ ആണെന്ന് എഴുതി അതിൻ്റെ ഡിസൈൻ സ്ട്രെസ് 2 MPa ആണെന്നങ്ങ് പറഞ്ഞാൽ മതി. അടുത്ത പുള്ളിയുടെ മെറ്റീരിയൽ ആണ്, അതും പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ലെങ്കിൽ കാസ്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. പിന്നെ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് റിക്വയർഡ് ആണ്, എഫിഷ്യൻസി 100% ആക്കി അസ്യൂം ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാ ബുക്ക് പേജ് 307 table 4.5 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ജോയിൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, പിന്നെ സർവീസ് കണ്ടീഷൻ ആണ് CS 1.2, തന്നിട്ടില്ല എങ്കിൽ ഡേറ്റാ ബുക്ക് പേജ് 310 table 14.8 നോക്കിയാൽ മതി. പിന്നെ ഡിസൈൻ പവർ P × CS. അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഡയമീറ്റർ ഓഫ് മോട്ടർ പുള്ളി, അതായത് ഡ്രൈവർ പുള്ളി, യൂസിങ് ഇക്വേഷൻ D=630 × √P/ω max. ഒമേഗ മാക്സ് എന്ന് പറഞ്ഞാൽ 2π(nmax/60). ഇതിൻ്റെ ഡേറ്റ ബുക്ക് page 292 equation 4.9A. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ നമ്മുടെ ഡേറ്റ ബുക്കിൽ ഇതിൻ്റെ കൂടെ ഒരു 500 ടേംസും കൂടി ഉണ്ട്. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല, അതിൽ 630 മാത്രം മതി. ഞാനത് നമ്മുടെ അല്ലാത്ത ലെക്ചേഴ്സ്, നോർമൽ ലെക്ചേഴ്സ് എടുത്ത കൂട്ടത്തിൽ ഇതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ അത് തെറ്റിക്കരുത്. പിന്നെ നമ്മൾ table 14.13B ഡേറ്റ ബുക്ക് page 313 നോക്കുകയാണെങ്കിൽ നമുക്ക് നോമിനൽ ഡയമീറ്റർ ഫോർ ഈ കാസ്റ്റ് ഐറണും മൈൽ സ്റ്റീൽ പുള്ളിക്കും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ശേഷം സ്റ്റെപ്പ് 3 ആണ് ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി. ഇപ്പോൾ ഡ്രൈവർ പുള്ളിയുടെ ഡയമീറ്റർ അല്ലേ കണ്ടുപിടിച്ചത്, ഇനി ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ ആണ്. അതിന് D=1-E×D×I. ഓക്കെ, ഈ എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഫാക്ടറാണ്, വിറ്റ് വേരീസ് ഫ്രം 1 to 3%. ഐ മീൻസ് റേഷ്യോ ആണ്, സ്പീഡ് റേഷ്യോ. ഇത് NS/NL അല്ലെങ്കിൽ small D/D, അതായത് small പുള്ളി/large പുള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ NS കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീഡ് ഓഫ് small പുള്ളി, NL എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലാർജ് പുള്ളി. ഇത് ഡേറ്റ ബുക്ക് page 313 table 14.13 ഇക്വനത്തിൽ ഉണ്ട് ഈ ഇക്വേഷനും ഇതിൻ്റെ റേഷ്യോയുടെ കാര്യങ്ങൾ. അടുത്ത സ്റ്റെപ്പ് 4 ആണ് ബെൽറ്റ് സ്പീഡ് കണ്ടുപിടിക്കാൻ. ഓക്കെ, V=πD(N), ഡ്രൈവറിൻ്റെ സ്പീഡാണ് എഴുതുന്നത്, × 1-സ്ലിപ്പ് ഡിവൈഡ് ബൈ 60,000 മീറ്റർ പെർ സെക്കൻഡിൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് സെൻട്രൽ ഡിസ്റ്റൻസ് ആണ്, 1.5 to 2 വരെയാണ്, അത് × small D+D. ഡേറ്റ ബുക്ക് page 290, equation 14.2 D/D. അടുത്തത് കോഷൻ്റെ ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ, µ=0.54-0.712/2.542+V. ഇത് ഡേറ്റ ബുക്ക് page 290, equation 14.3 D ആണ്. അടുത്ത സ്റ്റെപ്പ് 7, ലെങ്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കാൻ. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഈ ഏത് കണ്ടീഷനാണ്, എങ്ങനത്തെ ഡ്രൈവ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഓപ്പൺ ബെൽറ്റിൻ്റെ ഇക്വേഷൻ വെച്ച് അങ്ങ് ചെയ്താൽ മതി. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഡ്രൈവാണോ അത് വെച്ച് ചെയ്യുക, ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ നോക്കിയിട്ട്. ഇക്വേഷൻ ഡേറ്റ ബുക്ക് page 290, equation 14.2 B/C ആണ്. ഓക്കെ, ശേഷം സ്റ്റെപ്പ് 8, ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാൻ, അത് ലാർജ് പുള്ളിക്കും സ്മോൾ പുള്ളിക്കും കണ്ടുപിടിക്കണം. ഇത് ഡേറ്റ ബുക്ക് page 289, equation 14.1 A, B, C. ഇനി ഇത് കൊണ്ട് ഇതുപോലെ ഓപ്പണും ക്രോസ്ഡും ഉണ്ട്. ഓപ്പൺ ആണെങ്കിലാണ് മേളത്തെ ഇക്വേഷനും, ക്രോസ്ഡ് ആണെങ്കിൽ തീറ്റയും തീറ്റ ലാർജ് പുള്ളിക്കും സ്മോൾ പുള്ളിക്കും ഈക്വലാണ്, ഒരേ വില കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 9 ആണ്,
ബെൽറ്റിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ, വിഡ്ത്ത് ഓഫ് ബെൽറ്റ് പി ഇസ് ഈക്വൽ ടു ബി ടി വി ഡിവൈഡ് ബൈ 1000 ഇൻറ്റു സിഗ്മ ഡി മൈനസ് ഡബ്ല്യു ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡ് ബൈ 10^6 ഇൻറ്റു ജി ഇൻറ്റു ഇ റേസ് ടു മ്യൂ തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു മ്യൂ തീറ്റ ഇൻറ്റു എൻ. ഇത് ഡേറ്റാ ബുക്ക് പേജ് 291 ഇക്വേഷൻ 14.5 എ ആണ്. ഇതിൽ ജി എക്കയുടെ വിലയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ബെൽറ്റ് മെറ്റീരിയലാണ്. ഇത് നമ്മൾ ആ മെറ്റീരിയൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആ ബെൽറ്റ് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിതൊക്കെ എടുക്കാൻ പറ്റും. അടുത്തതാ ഓരോ കണ്ടീഷനാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഡേറ്റാ ബുക്ക് പേജ് 305 ടേബിൾ 14.1 ഉണ്ട്. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് 10 ഫൈൻഡ് ഔട്ട് പിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കുന്നു. പേജ് 291 ഇക്വേഷൻ 14.5 ശേഷം ടി വൺ മൈനസ് ടി സി ഡിവൈഡ് ബൈ ടി ടു മൈനസ് ടി സി ഇറസ്റ്റ് മ്യൂസിറ്റ അത് ഇത് ആ വില കണ്ടുപിടിക്കുന്നു. പേജ് 290 ആണ് ഇക്വേഷൻ 14.3 സി. അതിനുശേഷം റൂട്ട് ഓഫ് ടി വൺ പ്ലസ് റൂട്ട് ഓഫ് ടി ടു ഇസ്ഗൽ ടു റൂട്ട് ടി ഒ പേജ് 291 ഇക്വേഷൻ 14.8. അടുത്ത സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ആണ് ടി സി. ഇത് ശരിക്കും നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ടി സി കണ്ടുപിടിക്കാനാണ് ഇവിടുത്തെ വിലകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അത് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്കറിയാം പ്രോബ്ലം ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ടി സി ഇസ്ഗൽ ടു ഡബ്ല്യു ഇൻറ്റു ബി ടി വി സ്ക്വയർ ഡിവൈഡ് ബൈ 10^6 ഇൻറ്റു ജി. ഇത് ഡേറ്റ ബുക്ക് പേജ് 291 ഇക്വേഷൻ 14.3 ഇ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം എന്താണ് ബെൽറ്റിന് മെറ്റീരിയൽ യൂസർ ഫോർ ബെൽറ്റ്, മെറ്റീരിയൽ യൂസർ ഫോർ പുള്ളി, പിന്നെ ജോയിൻ്റ്, പിന്നെ ഡിസൈൻ പവർ, ശേഷം നമ്മൾ ഡയമീറ്റർ ഓഫ് ഡ്രിവൺ ഡ്രൈവർ പുള്ളി, പിന്നെ ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി, ശേഷം നമ്മൾ വെലോസിറ്റി ഓഫ് ബെൽറ്റ്, പിന്നെ സെൻറ്റർ ഡിസ്റ്റൻസ്, ലെങ്ത്, ആംഗിള്, ശേഷം വിഡ്ത്ത്, പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഈ ടെൻഷൻ കണ്ടുപിടിക്കുന്നു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾ ചെറിയൊരു ശ്രദ്ധ, ഈ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഒട്ടുമിക്ക ഇക്വേഷൻസും ഡേറ്റാ ബുക്കിനകത്ത് ഉള്ളത് കൊണ്ട് വളരെ എളുപ്പമാണ്. അപ്പം എല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കി പഠിക്കേണ്ടതാണ്. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റു നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലും ഷെയർ ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ വാച്ചിങ്.